നമ്മൾ മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത ഒരു കിടിലൻ പലഹാരമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പനിയാരം എന്നാണ് ആ പലഹാരത്തിൻ്റെ പേര്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ മാവിൻ്റെ പരുവം. നമുക്ക് ബാക്കി വന്ന ഇഡ്ലി മാവോ ദോശ മാവോ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ലേശം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലിയില, വീട്ടിലുണ്ടെങ്കിൽ മല്ലിയില നുറുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം എൻ്റെ വീട്ടിലില്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. അപ്പം ഉണ്ണിയപ്പം പാത്രം എടുക്കുക. ഉണ്ണിയപ്പം പാത്രം നന്നായി ചൂടായ ശേഷം അതിലേക്ക് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള എണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ഓരോ കുഴിയിലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കൂടെ ലേശം എണ്ണ ഇങ്ങനെ തൂക്കി കൊടുക്കുക. നന്നായി മുരിഞ്ഞ് കിട്ടണം. അപ്പം നമ്മൾ എണ്ണ ഇങ്ങനെ തൂക്കി കൊടുക്കുക. ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുക. ഇനി നമുക്കിതിങ്ങനെ മറിച്ചിടണം. ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പപ്പടക്കോലോ എന്തെങ്കിലും അങ്ങനത്തെ ഷാർപ്പ് സാധനം വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സ്പൂൺ വെച്ചിട്ട് നമുക്കിതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇത് മറിച്ചിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ അടച്ച് വെക്കണമെന്നില്ല. ഏകദേശം ഉള്ളൊക്കെ വെന്തിട്ടുണ്ടാവും. എന്നാലും അതിൻ്റെ ആ മേൽഭാഗം വെന്തിട്ടുണ്ടാവില്ല. അപ്പം അതും കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ മറിച്ചിടുന്നത്. അങ്ങനെ നമ്മുടെ പനിയാരം റെഡിയായി കഴിഞ്ഞേക്കാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ടൊമാറ്റോ ചട്നിയോ തേങ്ങാ ചട്നിയോ കൂട്ടി നല്ല ചൂടോടെ സ്വാദോടെ കഴിച്ചു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.